مرحبا بكم يا أطفالي إلى فصل جديد. كيف أنتم يا أحبائي؟ بريم الله مكلي إلى وركم بودي أنجان غلاسلة بودي أوري بارد بحاد لأيك سواغدام مغرق إلى وركم سوغم أنو جاريكينو نمال كاينة كلاس ورد بودي أننا أتممنا الوحدة الثالثة نمال كاينة كلاس ورد بودي مونام تيونت كمليتي دو മൂന്നാമത്തെ യൂണിറ്റിലെയും രണ്ടാമത്തെ ഒന്നാമത്തെ യൂണിറ്റിലെയും ക്ലാസ്സുകൾ കാണണമെങ്കിൽ ഈ ചാനലിൽ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പേരിൽ പ്ലേലിസ്റ്റ് ഉണ്ട്. അത് നോക്കിയാൽ നമുക്ക് പഴയ ക്ലാസ്സുകളെല്ലാം കിട്ടും, അത് കണ്ടുവെക്കാം. പുതിയ ക്ലാസ്സുകൾ കിട്ടണമെങ്കിൽ, നോട്ടിഫിക്കേഷനായി കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ നദ്ഖുൽ ഇല വഹ്ദത്തിൻ ജദീദ പുതിയ ഒരു യൂണിറ്റിലേക്ക് നമ്മൾ എൻട്രി ചെയ്യണം. واسم الوحدة هنا ماذا؟ الأمانة. الأمانة أمانة എന്ന് കേട്ടോ, അമാന എന്ന് പെൺകുട്ടികൾക്ക് പേരൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. അമാന എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വിശ്വസ്തത എന്നാണ്, അല്ലെങ്കിൽ സത്യസന്ധത എന്നാണ്. അപ്പോൾ നമുക്കൊരു കഥ കണ്ടാലോ, മക്കൾക്ക് കഥ കാണാൻ ഇഷ്ടമല്ലേ. അപ്പോൾ ഈ കഥയുടെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഇത് മക്കൾ, ഇതിൻ്റെ ഈ മുഴുവൻ വീഡിയോ ഈ ചാനലിൽ ഈ വീഡിയോയുടെ താഴെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനത് നൽകിയിട്ടുണ്ട്. മക്കൾ ആ വീഡിയോ പോയി കണ്ടു നോക്കണം ആദ്യം, എന്നിട്ടാണ് ബാക്കി പറയുന്നതിലേക്ക് വരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അത് പോയി കാണാം. മഷാല്ല. അപ്പോൾ മക്കൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. സാറ് എന്താണ് അതിൽ കണ്ടത് മക്കൾ? ആ, ഒരാളും ഒരു സത്യസന്ധനായ ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തിൻ്റെ മകനും കച്ചവടത്തിന് നല്ല ലാഭം ഉണ്ടാക്കി. അങ്ങനെ മകൻ പറയുന്നു, നമുക്ക് നമ്മുടെ കച്ചവട വസ്തുക്കളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഒരു സ്ഥലം വേണം. അപ്പോൾ നമുക്കൊരു സ്ഥലം വാങ്ങിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം വേറൊരാളുടെ അടുത്ത് പോകുന്നു. അയാളുടെ അടുത്ത് നിന്ന് സ്ഥലം വാങ്ങിക്കുന്നു. അങ്ങനെ സ്ഥലം വാങ്ങാൻ വേണ്ടി വീടുണ്ടാക്കാൻ നോക്കുമ്പോൾ എന്ത് കിട്ടുന്നു? ഒരു നിധി കിട്ടുന്നു. അപ്പോൾ മകൻ പറയുന്നത്, ഈ നിധി നമുക്കെടുക്കാം, കാരണം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച സ്ഥലമല്ലേ. പക്ഷേ ഉപ്പ പറയുന്നുണ്ട്, ഉപ്പ പറയുന്നെന്താണ്? അല്ല, അത് നമ്മുടെ അല്ല, ഇത് യഥാർത്ഥ ഉടമസ്ഥൻ്റെയാണെന്ന് പറയുന്നു. അങ്ങനെ അതുമായിട്ട് യഥാർത്ഥ ഉടമസ്ഥൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇല്ല, ഞാൻ വിറ്റത് അതിലുള്ള എല്ലാ സാധനവും അടക്കമാണ് നിങ്ങൾക്ക് ഞാൻ വിറ്റത് നിങ്ങളെടുത്തോളാം. അപ്പോൾ രണ്ടുപേരും സത്യസന്ധരായ രണ്ട് മനുഷ്യന്മാരല്ലേ. അങ്ങനെ അവസാനം അവർ പരസ്പരം സമ്മതിക്കാതായപ്പോൾ എന്ത് ചെയ്തു? അവർ ന്യായാധിപൻ്റെ അടുത്ത് പോയി. ന്യായാധിപൻ എന്ത് വിധിച്ചു? നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മകളുണ്ട്, മറ്റാൾ മകളും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ മകൾ, നിങ്ങളുടെ മകളെ വിവാഹം, ഇവന് വിവാഹം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ തമ്മിൽ ബന്ധുക്കാരായി. അതോടുകൂടി നിങ്ങൾക്ക് സ്വർണം കൊടുക്കുകയും ചെയ്യാം, രണ്ടുപേർക്ക് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ നല്ലൊരു വിധിയും നടത്തുകയും ചെയ്തു. അതോടുകൂടി കഥ കഴിഞ്ഞു അല്ലേ. അപ്പോൾ ആ കഥ നല്ല രസമുള്ള കഥയാണ്. പക്ഷെ അതോടൊപ്പം നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണിത്, അവർ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന രണ്ടുപേരല്ലേ. നമ്മളും ജീവിക്കേണ്ടത് അങ്ങനെയല്ലേ? അതെ, നമ്മളും ജീവിക്കേണ്ടത് അതുപോലെ സത്യസന്ധമായ ഒരു ജീവിതമാണ് നമുക്കുണ്ടാകേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗം തന്നെ എന്താണ്? കല്ലത്തിൽ അമാന എന്നാണ്. എന്താണ് മക്കളെ? കല്ലത്തിൽ അമാന എന്താണ്? അമാനത്ത് സത്യസന്ധത കുറഞ്ഞിരിക്കുന്നു എന്നതാണ് ആ പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അത് മുമ്പായി അനാസിക്കു ബിക്ക വാഹിദുൻ യറാന കുൻ സാദിഖൻ ലാ കാദിബൻ എങ്ങനെയുള്ള മുഹാദസകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഹുനാക് സൂറ ഇവിടെ ഒരു ചിത്രമുണ്ട് അല്ലേ. മാദഫി സൂറ ഈ ചിത്രത്തിൽ എന്താണുള്ളത്? ഹുനാക്ക് ഹിമാറുൻ, ഹിമാർ അല്ലേ. വഹുനാക്ക് റജുലു, വഹുനാക്ക് റജുലു. മാദ യഫ്അലു റജുലു ഹുനാ? അന്ന റജുൽ, അന്ന റജുൽ മാദ യമുദ്ദു, യമുദ്ദു മാദ അൽ ഔറാഖ് ഔ തുആം, തുആം, തുആം അൽ ഹിമാർ. എന്നിട്ടോ അതിന് നീട്ടി കൊടുത്തിരിക്കുകയാണ് അല്ലേ. ഹിമാറിന് എന്താ, അതിൻ്റെ ഭക്ഷണം നീട്ടി കൊടുത്തിട്ട് അതിനെ പറ്റിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ഹിമാർ എന്ത് ചെയ്യും? അത് കഴിക്കാൻ വേണ്ടി മുന്നോട്ട് നിൽക്കും. അതോടുകൂടി എന്താണ്, ഹിമാർ ഇയാൾക്ക് യാത്ര ചെയ്യാനും പറ്റും. എന്നാൽ ഹിമാറിന് അതിൻ്റെ ഭക്ഷണം കൊടുക്കുന്നുമില്ല അല്ലേ. അതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇത് ശരിക്ക് ഹാദിഹി അസ്സിദഖ അവുൽ, ഹാദിഹി അൽ ഖിയാന അവുൽ അമാന, ഇത് അമാനത്താണോ ഖിയാനത്താണോ? എന്താ ഖിയാനത്ത് എന്ന് പറഞ്ഞാൽ വഞ്ചന, അമാനത്തോ സത്യസന്ധത. അനഹാദൽ റജുൽ യഹൂനുൽ ഹിമാർ, ഇവിടെ ഹിമാറിനെ വഞ്ചിക്കുകയാണ് അല്ലേ. ഹിമാർ വിചാരിക്കുന്നത് എന്താണ്, ഇതെനിക്കിപ്പോൾ കിട്ടും, ഇപ്പോൾ കിട്ടുന്നത്. പക്ഷേ ഇദ്ദേഹം ഹിമാറിനെ പറ്റിക്കുകയാണ്. അങ്ങനെ പറ്റിക്കാൻ പാടോ?
ഇല്ല, ആരെയും നമ്മൾ പറ്റിക്കാൻ പാടില്ല അല്ലേ. അപ്പോൾ ഈ ഹിമാറിനെ പണിയെടുപ്പിക്കുന്നതിന് വേണ്ടി ഇയാൾ കാണിച്ചൊരു ട്രിക്കാണ് ഇത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്ക് ചോദ്യങ്ങൾ. മാതാ യുരീദു റാക്കിബ് മാതാ തറോന ഫിസൂറ ഹിമാറും റജുലും അല്ലേ. മാതാ യുരീദു റാക്കിബ് ഈ യാത്രക്കാരൻ എന്താ ഉദ്ദേശിക്കുന്നത്? അൻ അൻ മാതാ ഈ ഇത് നീങ്ങാൻ, അൻ യംഷിയ അൽ ഹിമാർ മുസ്രിയാൻ, പെട്ടെന്ന് നീങ്ങാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇങ്ങനെ ചെയ്യുന്നത്. ലിമ യുസ്രി ഉൽ ഹിമാർ ഇലൽ ഹമാം, എങ്ങനെയാണ് അയാൾ അതിനെ മുന്നോട്ട് സ്പീഡിൽ ഓടിക്കുന്നത്? യമുദ്ദു യമുദ്ദു അൽ ഔറാഖ് ഫ യുസ്രി ഉൽ ഹിമാർ, അപ്പം ഹിമാർ നീണിപ്പോവും. മാ റഅയുകും അൻ ഹാദൽ മഷ്ഹദ്, ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഹദാ ഹാദിഹി ഖിയാന ല അമാന അല്ലേ, ഇതൊരു വഞ്ചനയാണ്. ഹൽ റഅയ്തും മിസ്ലഹു ഫി ഹയാത്തിൻ, ഇതുപോലുള്ളത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവും, ഉണ്ടാവും അല്ലേ. മാ റിസാലത്തു ഹാദിഹി ഹാദിഹി സൂറ, ഈ ചിത്രത്തിൻ്റെ ഒരു മെസ്സേജ് എന്താണ്? ഈ ചിത്രത്തിൻ്റെ മെസ്സേജ് എന്താണ്? അലൈന അന്നതഹല്ലാ ബിൽ അമാന ല അൽ ഖിയാന, നമ്മൾ അമാനത്താണ് പാലിക്കേണ്ടത്, നമ്മൾ ആരെയും വഞ്ചിക്കാൻ പാടില്ല. ആ സന്ദേശമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് അല്ലേ. നമ്മൾ അമാനത്ത് പാലിക്കണം എന്ന സന്ദേശമാണ് നമുക്ക് ഇതെന്ന് ഉണ്ടാവുന്നത്. നമ്മൾ ആരെയും വഞ്ചിക്കുവാൻ പാടില്ല. ഓക്കെ, വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ പറ്റിക്കുക. അപ്പോൾ നമുക്കിനി ഒരു കഥ പഠിക്കാം. നമ്മുടെ ആരുടെ കഥ എന്നറിയോ? ഖിസ്സത്തു നസീം, ഖിസ്സത്തു നസീം, ഒരു നസീമിൻ്റെ ഒരു കഥ പഠിക്കാം നമുക്ക്. എന്താ നമ്മുടെ പാഠത്തിൻ്റെ പേര്? ഖല്ലത്തിൽ അമാന. ഖല്ലത്ത് ഖലീൽ ഹൽ സമയത്തും കലിമത്ത് ഖലീൽ കുറച്ച് അല്ലേ. ഖല്ലത്ത് കുറഞ്ഞിരിക്കുന്നു, അൽ അമാന സത്യസന്ധത, വിശ്വസ്തത കുറഞ്ഞു പോയിരിക്കുന്നു. ഹുനാക സൂറ, ഇവിടെ ഒരു ചിത്രമുണ്ട് അല്ലേ. മാതാഫി സൂറ, ചിത്രത്തിൽ എന്താ ഉള്ളത്? ഹുനാക് വലതു, ഇവിടെ ഒരു കുട്ടിയുണ്ട് അല്ലേ. വഹാദ നസീം, ഇത് നമ്മുടെ നസീമാണ്. വഹാദ വാലിദു നസീം, ഇത് നമ്മുടെ നസീമിൻ്റെ ഉപ്പയാണ്. മാതാ യഫ്അലു നസീം ഹുന, എന്തായിരിക്കും അന്ന മാതാ ഈ നസീം ഇവിടെ എന്താ ചെയ്യുന്നത്? അന്ന ഹു യബിക്കി അല്ലേ, അവൻ കരയുകയാണ്. ലി മാതാ യബിക്കി ഹൽ താരിഫൂൻ, എന്തിനാണ് അവൻ കരയുന്നത് നിങ്ങൾക്ക് അറിയാമോ? എന്താണ് നമുക്ക് നോക്കല്ലേ, നോക്കാം എന്തിനാണ് അവൻ കരഞ്ഞത് നമുക്ക് നോക്കാം അല്ലേ. മഷാഅല്ലാഹ്. സാധാരണ ആദ്യം വായിക്കാം, മക്കൾ ശ്രദ്ധിച്ചിരിക്കുക. സബാഹ യൗമിൽ ഈദ് ഇർതദ നസീമുൻ സൗബഹു അൽ ജദീദ് ബിഫർഹിൻ വസുറൂർ സഹബ ഇലൽ മുസല്ല റജഅ ഇല മൻസിലിഹി ഹസീന സഅല വാലിദ് മാ ബിക യാ നസീം അറാക ഹസീന ലം യുജിബ് നസീം وقف ناظرا الى قميصه الجديد فذرفت عيناه لان اصدقاءه ينتظرونه للتجول في المدينه قال في نفسه كيف اذهب بهذا القميص كيف اذهب بهذا القميص അപ്പോൾ നമ്മുടെ നസീമിന്റെ നസീം കരഞ്ഞതിന് കാരണം എന്താണ് നമുക്ക് നോക്കാം. സബാഹ യൗമുൽ ഈദ്, നമ്മുടെ ഈദ് ദിവസമാണ് നമ്മുടെ നസീം കരഞ്ഞത്. അന്നഹു അന്നഹു മദാ ഇഷ്തറ ലിബാസൻ ഇഷ്തറ ഖമീസൻ, ഒരു വസ്ത്രം വാങ്ങിച്ചു. പക്ഷേ അത് അന്നഹു മദാ അന്നഹു മുസ്ദിഖത്ത്, അത് കീറിയതായിരുന്നു, അത് കീറിയതായിരുന്നു. എന്താണ് അത് കീറാൻ കാരണം? എന്താണ് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അന്നഹും അന്ന ബായി അൽ മബായി അ മഹല്ലിൽ അക്മിഷ കത് ഖാന കത് ഖാന നസീം, നസീമിനെ വഞ്ചിച്ചു. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവന് കീറിയ അവസരം കിട്ടിയത്. നമുക്ക് നോക്കാം. സബാഹ യൗമുൽ ഈദ്, സബാഹ് സബാഹൽ ഖൈർ എന്നൊക്കെ പറയാറില്ലേ, രാവിലെ. യൗമുൽ ഈദ്, പെരുന്നാൾ ദിനത്തിൻ്റെ അന്ന് രാവിലെ. ഇർത്തദ നസീം, നസീം ധരിച്ചു. നസീം ലബിസ, ധരിച്ചു. സൗബഹു, തൻ്റെ വസ്ത്രം. അൽ ജദീദ്,
പുതിയ വസ്ത്രം ധരിച്ചു. ബിഫറഹിൻ സന്തോഷത്തോടെ, വ സുറൂർ ആനന്ദത്തോടെ, സന്തോഷത്തോടെ ആനന്ദത്തോടെ അവൻ പുതിയ വസ്ത്രമൊക്കെ ധരിച്ചു പോയി. സഹബ ഇലൽ മുസല്ല, അവൻ നമസ്കാര സ്ഥലത്തേക്ക് പോയി. മുസല്ല, മുസല്ല നമ്മൾ നമസ്കരിക്കുന്ന ആ പായിക്ക് നമ്മൾ മുസല്ല എന്ന് പറയാറുണ്ട്. ഇവിടെ നമസ്കാര സ്ഥലത്തേക്ക് പോയി. റജ ഇല മൻസിലിഹി, പക്ഷേ അവന് റജ മടങ്ങി. ഇല മൻസിലിഹി, അവൻ്റെ വീട്ടിലേക്ക്. ഹസീന, കൈഫ കൈഫ റജ ഇലൽ മൻസിലിഹി, ഹസീന ദുഃഖിതനായിട്ടാണ് മടങ്ങിയത്. സഅലൽ വാലിദ്, അപ്പം നമ്മുടെ ഉപ്പ ചോദിച്ചു. മാ ബിക്കയാ നസീം, മാ ബിക്കയാ നസീം, നസീമെ എന്താണ് പറ്റിയത്? അറാക്ക ഹസീന, അറാക്ക ഹസീന, നിന്നെ ദുഃഖിതനായി കാണുന്നു. അത് കണ്ടപ്പോൾ ലം യുജിബ് നസീം, നജീബ് ഉത്തരവൊന്നും പറഞ്ഞില്ല. ലം യുജിബ് ഒന്നും പറഞ്ഞില്ല, ഉത്തരം നൽകിയില്ല നസീം. നസീം ഒന്നും പറഞ്ഞില്ല. വഖഫ, അവ നിന്നു. നാദിറൻ, നോക്കിക്കൊണ്ട്. ഇല ഖമീസിഹി, അവൻ്റെ വസ്ത്രത്തിലേക്ക്, അല്ലെങ്കിൽ ഷർട്ടിലേക്ക്. അൽ ജദീദ്, പുതിയ വസ്ത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് നിന്നു. ഫദറഫത്, അപ്പോൾ ഐനാഹു, അവൻ്റെ രണ്ട് കണ്ണുനീരും ഒഴുകാൻ തുടങ്ങി. ലി അന്നാസ്തിഖാഹു, കാരണം അവൻ്റെ കൂട്ടുകാർ. എന്തലിറൂനഹു, അവനെ പ്രതീക്ഷിച്ചിരിക്കുന്നു. ലി തജവുൽ, കറങ്ങുന്നതിന് വേണ്ടി. ഫിൽ മദീന, എവിടെ? പട്ടണത്തിൽ കറങ്ങുന്നതിന് വേണ്ടി. പെരുന്നാൾ ദിനമല്ലേ, അപ്പോൾ ഒന്ന് ടൂറൊക്കെ പോകണ്ടേ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഖാലഫി നഫ്സിഹി, അവൻ മനസ്സിൽ പറഞ്ഞു. കൈഫാ ദഹബ് ബിഹാദൽ ഖമീസ്, ഈ ഷർട്ടുമായിട്ട് ഞാൻ എങ്ങനെയാണ് പോവുക? എന്താ ഷർട്ടിന് കുഴപ്പം? എന്താണ് അന്നൽ ഖമീസ്? കത് മുസ്സിഖത്ത്, കത് മുസ്സിഖ, അത് കീറപ്പെട്ടിട്ടുണ്ട് അല്ലേ, അത് കീറപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് പോകാൻ മടിയായിട്ട്. കാലൽ വാലിദ്, ഉപ്പ പറഞ്ഞു. ബിമാതായ നസീം, എന്താണ് ബിമാതായ നസീം? നസീമെ, നിനക്ക് എന്താണ്? ഖമീസുക്ക ജദീദ്, നിനക്ക് പുതിയ ഷർട്ടുണ്ടല്ലോ, നിൻ്റെ ഷർട്ട് പുതിയതാണല്ലോ. ഇഷ്തറൈനാഹു, നമ്മളത് വാങ്ങിച്ചു. അംസി, ഇന്നലെ. ബിസിഗറിൻ ഖാലിൻ, ഉയർന്ന വില കൊടുത്ത് നമ്മളത് വാങ്ങിച്ചതാണല്ലോ. പിന്നെന്താണ് പ്രശ്നം? പിന്നെ ലിമാത ലാ തദ്ഹബ് ഇലൽ മദീന ലി തജവ്വുൽ, കറങ്ങുന്നതിന് വേണ്ടി, ചുറ്റിയടിക്കുന്നതിന് വേണ്ടി നീന്ത പുകാത്തത് എന്തായിരിക്കും? മാതാ അസാബ നസീം, നസീമിന് എന്താണ് ചോദിച്ചതാണ് ചോദ്യങ്ങളോ? മാതാ അസാബ നസീം, നസീമിന് എന്ത് പറ്റി? നസീം യബിക്കി ലി അന്നഹു, അന്നഹു ലി അന്നഹു മാ സബബു ഹുസ്നിഹി, അവൻ്റെ കാരണം ദുഃഖത്തിന് കാരണം എന്താ? അന്ന ഖമീസഹു കത് കത് മുസ്സിക, കീറപ്പെട്ടു അല്ലേ. മാതാ ഫഅല ബിദാലിക്കൽ ഖമീസ്, അവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും ആ ഖമീസ്? അന്നഹു ദഹബ ബിഹി ഇല മഹല്ലിൽ ഖമീസ, തീർച്ചയായും. അല്ലദി ഇഷ്തറാഹു അംസി, ഇന്നലെ അത് വാങ്ങിച്ച മഹല്ലുൽ ഖമീസ, നമ്മുടെ ടെക്സ്റ്റൈലിലേക്ക് അവൻ പോയിട്ടുണ്ടാവും അല്ലേ. എന്നിട്ട് അവിടെ പോയി നടന്ന സംഭവങ്ങൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എന്താണ് മാതാ അസാബ നസീം, നസീമിന് എന്താ പറ്റിയത്? അന്നഹു ബദ അയ്യബിക്കവും കരയാൻ തുടങ്ങി. മാതാ സബ മാ സബ ഹുസ്നിഹി, സബ ഹുസ്നിഹി അന്നഹു അന്ന ഖമീസഹു കദ് മുസ്സിഖ, അതാണ് അതിന് അതാണ് അവന് കരയാൻ കാരണം. മാതാ ഫഅല ബിദാലികൽ ഖമീസ്, അതുമായിട്ട് എവിടേക്കാ പോയത്? അന്നഹു ദഹബ ബിഹി ഇലൽ മഹല്ല മഹല്ലിൽ അഖമിഷ. ഓക്കെ, അപ്പോൾ അതിൻ്റെ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠം പോകാൻ പഠിക്കും. ഓക്കെ അല്ലേ? അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.